ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, കൂടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും. അതിനായി നമുക്ക് ആദ്യം തന്നെ അരക്കിലോ ചെമ്മീൻ വേണം. അപ്പോൾ ഞാനിവിടെ അരക്കിലോ ചെമ്മീൻ നന്നാക്കി വെച്ചത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു വലിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ചെമ്മീനിലോട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ ഒരു പൊടി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഈ മൂന്ന് ഐറ്റംസ് മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ഒരു അരമണിക്കൂറോളം വെക്കാം. ചെമ്മീൻ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായ ചെമ്മീൻ പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചെമ്മീനൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശരിയാക്കി വെച്ച നമ്മൾ ഓപ്പൺ ചെയ്ത് ആ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇതാ മുളകൊക്കെ ഇളക്കിയത് ഇതുപോലെ വെള്ളം രൂപത്തിലാകും. അപ്പോൾ ഇത് ഒന്ന് പൊരിയുന്ന കറക്റ്റിന് ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് ഈ വെള്ളമെല്ലാം വറ്റി കിട്ടും നമുക്ക്. അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കിടെ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റ് കൂടി ഇതുപോലെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ ഏകദേശം നല്ലോണമൊന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം, എന്നിട്ടൊന്നും കൂടി അടച്ചു വെക്കാം. എല്ലാം ഒന്നും ഇളക്കി കൊടുക്കാം, എന്നിട്ടൊന്നും കൂടി അടച്ചു വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ്റെ വെള്ളമൊക്കെ മാറ്റി മുളകൊക്കെ അതിൽ പിടിച്ച് എണ്ണ മാത്രം ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു കണക്ക്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി മസാലയൊക്കെ റെഡിയാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് നമ്മൾ എന്തിലാണോ മസാല തയ്യാറാക്കുന്നത് ആ പാത്രം ആദ്യം എടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് ചൂടാക്കാൻ വേണ്ടി വെക്കുക. പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
അതിലേക്ക് ഞാൻ മൂന്ന് സവാള, നല്ല നല്ല വലിയ സവാള തന്നെ അരിഞ്ഞെടുത്തത്, നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, നേർമ രൂപത്തിൽ അരിഞ്ഞെടുത്തത്. ആ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് സവാള വാടി വരുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കാം, നമ്മൾ ചട്ടി ചൂടായതിനു ശേഷം മാത്രം നമ്മൾ എണ്ണ ഒഴിക്കുക, എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കരിയാതെ ഇതുപോലെ വാടി കിട്ടും. അപ്പോൾ ഇതാ സവാള നമ്മൾ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവായി കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണിത്. ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തത്. ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, ഒരു ഇഞ്ചിയുടെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ടാവും. അത്രയും ഇട്ടിട്ട് അടിച്ച് അതിൽ നിന്ന് 2.5 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് എടുത്തത്. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിടണം. അതായത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മളൊരു മീഡിയം ഫ്ലെയിമാക്കി ഇട്ടേക്കണം. അപ്പോൾ അത് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടുമല്ലോ, ആ സമയത്ത് നമുക്ക് 2 വലിയ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തക്കാളി ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഇടുന്നവരെ നമുക്കൊന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാനിവിടെ തണ്ടോട് കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കൂടുതൽ ഫ്ലേവർ നമുക്ക് കിട്ടും. കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ മുളക് പൊടി അര ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം പച്ചമുളക് അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും മസാലക്ക്. അപ്പോൾ കുട്ടികളെല്ലാം വീട്ടിലാണെങ്കിൽ നമ്മൾ പിന്നെ മുളക് പൊടി അങ്ങ് കുറച്ചേക്കാം. പിന്നെ നമ്മൾ ചെമ്മീൻ പൊരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ഒരു ടീസ്പൂൺ ഞാനൊരു നമ്മുടെ ഫിഷ് മസാല കൂടി ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ ജാറില് ഒന്നുമില്ല ഇല്ലെങ്കിൽ നിങ്ങൾ കുത്തിയെടുക്കുന്നതെങ്കിൽ ഒരു ഇത്തിരി വെള്ളം, നമുക്ക് വെള്ളം ഒട്ടും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മളൊരു 5-10 മിനിറ്റോളം ഇത് വേവിക്കും. അപ്പോൾ ആ സമയം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതിൽ തക്കാളിയുടെ വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വെള്ളം ഒഴിച്ചു ചേർക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഇതൊരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ വെള്ളം ആവശ്യത്തിൻ്റെ വെള്ളം ഇല്ലാണ്ട് അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമെല്ലാം വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നമുക്ക് ആവശ്യത്തിനുള്ള മസാലയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളത്തോടു കൂടി, അതായത് കുറച്ച് ചാറോട് കൂടിയിട്ട് ഇതുപോലെ നല്ല ശരിക്കും ഡ്രൈ ആക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് എടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ദം ഇടുന്ന സമയത്ത് ആ ഒരു ആവിയിൽ ഈ വെള്ളമൊക്കെ നമ്മുടെ ചോറിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാം കൂടെ മിക്സ് ആവുമ്പോൾ. ഇനി നമുക്ക് ചോറ്, ബിരിയാണി ചോറ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കാം. ഈ പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 kg നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 4 ഗ്രാമ്പൂ, 2-3 കഷ്ണം പട്ട, കുറച്ച് പെരിഞ്ചീരകം, അതുപോലെ തന്നെ 2 ഏലക്ക ഇത്രയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്നിതായതിന് ശേഷം അതിലേക്ക് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് ഈ ഒരു കപ്പിൽ 1/2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 2.5 കപ്പ് വെള്ളം എടുത്തേക്കാണ്. അപ്പോൾ 2.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ 1 കപ്പിന് 2 കപ്പ് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തു. 1/2 കപ്പിന് 2.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിനാവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം തിളക്കുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. വെള്ളം നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിക്കാം, അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരി കഴുകിയിട്ട് ഇതിലേക്ക് ഇടണം. അപ്പോൾ അരി ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അരി എടുക്കാം. 1/3 കപ്പ് അരി, ബാദുഷ എന്ന് പറയുന്ന നമ്മുടെ കയമ ചെറിയ ജീരകരി പോലത്തെ വരുന്ന അരിയാണ്. അപ്പം ബാദുഷ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ആ അരിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ അരി ഞാൻ മുഴുവൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം ഏകദേശം അരിയോടൊപ്പം തന്നെ വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ചോറ് ഇത് അരിയോടൊപ്പം തന്നെ വെള്ളം വറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ ഈ ഇടക്കിടക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതുപോലെ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഇത് മാറ്റി വെച്ച് ഇതുപോലത്തെ ഒരു വട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു ചോറിൻ്റെ പാത്രം കയറ്റി വെക്കാം. എന്നിട്ട് തീ കുറച്ച് വെക്കാം, നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റോളം നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ ചോറ് റെഡിയാണ്. അപ്പം ചോറ് നമുക്ക് പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റിയൊന്നാണ്. അപ്പോൾ അത് കട്ടയൊന്നും പിടിക്കാണ്ട് നമുക്ക് കറക്റ്റ് വേവി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ചെമ്മീൻ ബിരിയാണിയുടെ ബിരിയാണി റൈസ്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് ചോറ് മാറ്റി വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ്, എല്ലാം അടിയിലൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. എന്നാലും എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് ചോറ് മാറ്റി വെക്കാം. ചോറ് കുറച്ച് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ കുറച്ച് ചോറ് മാറ്റി വെക്കുന്നത് നമുക്കിതിൻ്റെ നടുവിലായിട്ട് മസാല ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം കൂടി മിക്സായി നമുക്കൊരു ആവിയേറ്റിയെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല എല്ലാം മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ കുറച്ചധികമോളം ചോറ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ കൊണ്ട് തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നതാണ്. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ല റൗണ്ടിൽ തന്നെ മസാല എല്ലായിടത്തും ആക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ ചാറോടുകൂടി എടുക്കുമ്പോൾ അത് ഈ ഒരു നമ്മൾ ആവി കയറ്റി വരും, ചെറുതീലിട്ടൊന്ന് വേവിക്കും. ആ സമയത്ത് ഈ ആവി കയറുന്ന സമയത്ത് നമ്മുടെ ഈ ചാറ് ഇങ്ങനെ ഇറങ്ങി ചോറിലേക്ക് വരും. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ. അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നടുവിലായിട്ടാണ് എപ്പോഴും ഇങ്ങനെ ദമ്മിടുന്നത്, ഇങ്ങനെ നടുവിലായിട്ടായിരിക്കും. ഇത് നമ്മൾ എടുത്ത് വെച്ച ചോറ് അതിൻ്റെ മീതൊക്കെ ഇട്ട് കൊടുക്കാം, അതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് നമുക്ക് ഇതാക്കി വെക്കാം. അതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ, ഒരു ചെറിയ ചെറുനാരങ്ങയിൽ അല്പം യെല്ലോ കളറ് ചേർത്ത് കൊടുത്തിട്ട്, മഞ്ഞ കളറ് ചേർത്ത് കൊടുത്തിട്ട് അതുകൂടെ മുകളിലേക്ക് ഇങ്ങനെ തൂക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സവാള, സവാളയുടെ പകുതി, അതും അതേപോലെ തന്നെ കശുവണ്ടി മുന്തിരി ഇത്രയും മുരിച്ചെടുത്തിട്ട് അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതിൽ കിട്ടുമ്പോൾ ബിരിയാണിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി മേലിൽ തൂക്കി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗരം മസാല ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേറൊരു ഫ്ലേവർ. അപ്പോൾ ഇതൊരു വേറെ ഫ്ലേവർ, ഞാൻ സാധാരണ ഒന്നും ഇട്ട് കൊടുക്കാണ്ട് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വേവിക്കാം ചെറുതീയിൽ. ശേഷം ദാ നമ്മുടെ മസാലയും ചോറും എല്ലാം കൂടി മിക്സായിട്ട് നമുക്കിങ്ങനെ കിട്ടും. ദാ ഇതുപോലെ. അപ്പോൾ നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് നമ്മുടെ ഈ ചെമ്മീൻ ബിരിയാണി. സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരു കറിയും ചോറ് ഉണ്ടാക്കുന്ന ഒരു ലാഘവത്തോടെ തന്നെ നമുക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.